ഓ പിള്ളേരെ, നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? മുങ്ങിയോ? ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ. അല്ല, രാഹുൽ എവിടെ? അടിയൻ ഇവിടെ തന്നെ ഉണ്ടേ. എടാ സൂരജ്, നന്നായിട്ട് വരിഞ്ഞു മുറുകി കെട്ടാ നോക്ക്. നമ്മുടെ കാലനെ കണ്ടാലേ ഒരു മോശം ആരും പറയരുത് കേട്ടാ. അത് ഞങ്ങൾ ഏറ്റുപായ് കുട്ടേട്ടോ. എന്താടാ നല്ല പൊരിവയിലല്ലേ കുട്ടേട്ടാ? നമ്മുടെ രാമൻകുട്ടി ചേട്ടന്റെ കടയിലേ നല്ല വത്തക്ക ജ്യൂസും നന്നാരി സർബത്തും കുളിക്ക് സർബത്തൊക്കെ ഉണ്ടാവും, ഒന്ന് വാങ്ങിച്ചു വാ കുട്ടേട്ടാ. ഇപ്പൊ കുറച്ച് മുമ്പിലടാ നീ മുട്ട പപ്സും ചായയും കുടിച്ചേ, ഇത്ര പെട്ടെന്ന് അതൊക്കെ തേച്ചാ. ഓ ഓ, ചേട്ടന്റെ സംസാരം കേട്ടതൊന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നേന്ന്. ഇത് കമ്മിറ്റിയുടെ കാശല്ല ചേട്ടാ. എടാ ഇതിനൊക്കെ കണക്ക് കൊടുക്കണടാ. ഓ പിന്നെ, ഒരു വത്തക്ക ജ്യൂസ് വാങ്ങിത്തന്നു വെച്ചിട്ട് ചേട്ടന് നഷ്ടമൊന്നും വരത്തില്ല. പിള്ളേരല്ലടാ, വാങ്ങിച്ചു കൊടുത്തേക്ക്. നോക്കി നിൽക്കാതെ പാണി ചെയ്യട, ഇപ്പൊ കൊടുക്കണാന്ന്. ഞങ്ങടെ കുട്ടിയുടെ മുത്തല്ലേ, ഏതായാലും അങ്ങോട്ട് പോവില്ലേ. വത്തക്ക ജ്യൂസ് മാത്രാക്കണ്ട, എന്തെങ്കിലും കടിക്കാനും കൂടി മേടിച്ചു ചേട്ടാ. അല്ല സൈമോനെ, ഞാൻ കടി തന്നാ മതിയോ? എന്താ സായി, ചോദിച്ചു മേടിച്ചതല്ലേ? ഓ വേണ്ടായിരുന്നു. ആഹാ, പാറുക്കുട്ടി യൂണിയൻ ആയിട്ടാണല്ലോ വരുന്നേ. അതില് കൊറേ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ശിവനെ മാത്രമേ കണ്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ വരത്തുള്ളൂ. എടാ മച്ച, അവളുടെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാരും ഉണ്ട്, നല്ല ഡീസന്റ് ആയി നിന്നോ. അത് ഞാൻ ഏറ്റടാ. എടി പാറുക്കുട്ടി, എന്തിനങ്ങനെ വിളിച്ചു പോകുന്നേ? ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ. ആണോ കൊച്ചേ? അറിയുന്ന ചേട്ടന്മാരാണെങ്കിൽ അവിടെ പോയി സംസാരിച്ച മതിയിലെ കുട്ടിയെ, ഇവിടെ തന്നെ വിളിച്ചു കൂവണോ? നീ സോറി എന്ന് ചോദിക്കണേ പാറുക്കുട്ടിയെ. ആരപ്പോ ഉപദേശിക്കാൻ നിൽക്കുന്നേ? തറവാട്ട് നിന്നിട്ട് അങ്ങേ തലക്കുള്ള പറമ്പിൽ എന്നെ കൂകി വിളിക്കുന്ന ആളാ ഇവള്. അത് പിന്നെ അവിടെ ആൾക്കാരൊന്നുമില്ലല്ലോ, ഇത് അതുപോലെയല്ലേ നടു റോഡല്ലേ. ഓ പിന്നെ പിന്നെ, 10-15 പണിക്കാരുള്ള സ്ഥലത്താ, ആരുല്ലെന്ന് അവള് പറയുന്നേ. നിന്റെ പേരക്കുട്ടിയല്ലടി അപ്പൊ ഇത്തിരി ഒച്ചമ്പാടൊക്കെ ഉണ്ടാവുന്നേ. പിള്ളേരെങ്ങനെ കൊഞ്ചിച്ച് വർഷതാക്കിക്കോ. മക്കള് നടക്കി, അതൊന്നും കാര്യം കണ്ടെന്നേ. പ്രായത്തിന്റെ ഇത്തിരി സൂക്കടുണ്ടെന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലേ. നിങ്ങൾ വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചരട്ടാ. വേഗം നടക്കും മക്കളെ, അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ തീരുമാനമാവുന്ന തോന്നുന്നേ. എല്ലാരും നോക്കി നടക്കട്ടോ, ബൈക്കും ബസ്സൊക്കെ പാഞ്ഞാ വരുന്നേ. ഓ ഇത് നല്ല കഥ, കണ്ണു കാണാത്ത നിങ്ങളാണോ പിള്ളേരെ ഉപദേശിക്കാൻ നിൽക്കുന്നേ? ആദ്യം നിങ്ങൾ നോക്കി നടക്ക് മനുഷ്യ. ഇത് നല്ല കഥ, ബാലുവിന്റെ നീരുവിന്റെ പോലെ നിങ്ങൾ എപ്പോഴും അടിയന്നേനാ. എന്തെങ്കിലൊക്കെ നേരം പോക്ക് വേണ്ട എന്റെ കഥീസോ. അതും ശരിയെന്നേട്ടാ, ഞാൻ ആ ബുക്ക് എപ്പോഴും തന്നെ. എടി പാറുക്കുട്ടിയെ, നമ്മുടെ ഇപ്രാവശ്യത്തെ പൂരക്കാളെ എങ്ങനെയുണ്ട്? എടി പാറുക്കുട്ടി, ഈ കുട്ടിനെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ കസിൻ ആണോ പൂരം കാണാൻ വന്നതാ? ആഹാ, BTS ആർമിയാണോ? പിങ്കുമോളെ സെയിം ബീച്ച്. ഇനി പോകുമ്പോഴേ ചേട്ടനും കൂടി ഒന്ന് അങ്ങോട്ട് കൊണ്ടോണേ. ഓ നാശിപ്പിച്ച്. മക്കളെ പണിയെല്ലാം കഴിഞ്ഞോ? ആ ഒരുവിധൊക്കെ കഴിഞ്ഞു ചേട്ടാ, ഇനി കയറൊക്കെ ഒന്ന് വരിഞ്ഞു മുറുകി കെട്ടാനുണ്ട്. എന്തായാലും ഗംഭീരായിട്ടുണ്ട് മക്കളെ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ പാറുക്കുട്ടി, പണി കഴിഞ്ഞിട്ട് നമുക്ക് കേറാട്ടോ. ഓ എല്ലാരും പേരറിയുന്നേ, ഞാനീ നാട്ടുകാരനല്ലേ. അപ്പൂപ്പ പോയിക്കോളൂ, അല്ലെങ്കിൽ റോഡിൽ മൊത്തം ഇനി തിരക്കാവും. അത് മോൻ പറഞ്ഞത് ശരിയാണ്, മക്കളെ വേഗം നടക്ക്. ചേട്ടാ ആ കാറിന്റെ ബാക്കിലൂടെ പോയിക്കോ, മുന്നിലോട്ട് പോവണ്ട, നിറയെ വണ്ടി വരുന്നതല്ലേ. പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി ആകെ പ്രശ്നമുള്ളൂ. മക്കളെ വേഗം നടക്കാൻ നോക്കി, പൂരപ്പറമ്പ് ചെന്നാലും കാളനെ കാണാലോ. അങ്ങോട്ട് നടക്കണ്ട പിള്ളേരെ. എങ്ങോട്ടാണ് വായി നോക്കി നിൽക്കുന്നേ, പണിയെടുക്കണോ? ഓ ഇതിവിടെ ഉണ്ടായിരുന്ന. ഒന്ന് സ്ലിപ്പ് ആയതാടി. എന്തെങ്കിലും പറ്റിയോ? ഇല്ല. എന്റെ കൈ പിടിച്ച് പതുക്കെ എണീറ്റ് വന്നേ. വേണ്ട വേണ്ട, ഞാൻ തന്നെ എണീറ്റോളാം. വാ പാറുക്കുട്ടി, നമുക്ക് പോവാ. ചെറുതായിട്ടൊരു കാലുവേദനടി. അതിന് മാത്രമൊന്നുമില്ലടി. ഹോസ്പിറ്റലിൽ പോണോ? എടി പാറുക്കുട്ടി, ഞാൻ വീണതാരെയും കണ്ടുടി. അല്ല നീ എങ്ങോട്ടാ? ഒരു മിനിറ്റടാ, ഇപ്പൊ വരാം. നോക്കി നിക്കാതെ പണിയെടുക്കടാ. അപ്പൊ ഞങ്ങളുടെ വത്തക്ക ജ്യൂസ്? ഓ ഇവന്മാരെ കണ്ടല്ലോ, ഇപ്പൊ കൊടുന്നരടാ. കേട്ടോ, കടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോ. ദേഷ്യം പിടിപ്പിക്കല്ലേ.
അല്ല നിങ്ങളെ എഴുത്തുകാരാ, ഞങ്ങള് തൃശ്ശൂരുകാരാ ചേട്ടാ. അല്ല നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ഗഡീസാണോ? നീയാണ് മിടുക്കിയാണല്ലോ കൊച്ചേ. ഇവൻ കൃഷ്ണൻകുട്ടി, മറ്റവൻ രാമൻകുട്ടി. എന്റെ പേര് ചന്ദ്രൻകുട്ടി. ഓന് ഗോവിന്ദൻകുട്ടി. അല്ല മോളുടെ പേരെന്താ? ആഹാ, അപ്പൊ നമ്മളൊക്കെ ഒരു സെറ്റാണല്ലോ മോളെ. എടി ഭവാനി, നീ എന്നാ നോക്കുന്നേ? നീലൂനെ മുഷനി സൈനൂനൊന്നും കാണുന്നില്ലല്ലോ. അവർക്ക് ഇങ്ങോട്ട് വന്നോടി, പിള്ളേരൊന്നല്ലോ, മുതിർന്ന ആൾക്കാരല്ലേ. എന്തോണ്ടല്ലോ മോളെ, എന്താ മുഖം വാടിയിരിക്കുന്നേ? അയ്യോ, എന്നിട്ട് എന്തിനു പറ്റി കൊച്ചേ? ഏയ് ഇല്ല മമ്മേ, ചെറുതായിട്ട് വീണിട്ടുള്ളൂ. എന്നാ നമുക്ക് നടന്നാലോ? പിള്ളേരെ വാ. എടാ സായേ, നമ്മുടെ മത്തക്ക ജ്യൂസ് വരുന്നുണ്ടടാ. ഇങ്ങോട്ട് ദാ എന്റെ കൂട്ടേട്ടാ, ദാഹിച്ച് വരഞ്ഞു നിക്കുക. ആദ്യം മക്കളെ പറഞ്ഞ പണി പൂർത്തിയാക്കാൻ നോക്കട്ടാ, എന്നിട്ട് തരേ. എന്തോന്ന് ചേട്ടാ ഇത്? ഒരെന്തോന്നുമില്ല, ജ്യൂസ് തന്നാലേ പിന്നെ അതും കുടിച്ച് സംസാരിച്ചിരിക്കും നിങ്ങള്. ആദ്യം പണി പൂർത്തിയാക്കാൻ നോക്ക്. എടാ മച്ച, നമുക്ക് ജ്യൂസ് ഇല്ലേ? പിന്നെ നമുക്ക് വാങ്ങാതിരിക്കോളിയാ. ഓ ഓ, നോക്കുപോലി നോക്കുപോലി. എടാ ശ്രീകുട്ട, ആ കൊച്ചിന്റെ കാര്യം എന്തായി? നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോടാ. ഏയ് ഇല്ലടാ, അതിനുള്ള സമയം ഒത്തു വരുന്നില്ലെന്നേ. ഇങ്ങനെ സമയം ഒത്തുവരാൻ നോക്കിയാലേ പിന്നെ അവളെ ഏതിനും ചെക്കന്മാർ കൊത്തിക്കൊണ്ടോവും. താമര, എടാ അളിയാ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. എടാ നിന്റെ ജൂനിയർ കുട്ടിയോ? ആഹാ, ആരിത് തുമ്പിമോളോ? തുമ്പിമോളോ ഓടല്ലേ. താമരേ, ഇനി ഞാൻ കവറ് പിടിക്കണോ? വേണ്ടമ്മ, ഞാൻ പിടിച്ചോളാം. എടാ മച്ച, ഇതൊന്ന് പിടിച്ചേ. അല്ല നീ എങ്ങോട്ടാ? ഇപ്പൊ വരാടാ, നീ കൊറച്ചു നേരം പോയില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. എടാ അവിടെ നിക്കടാ. ഓഹോ, ചേട്ടന്മാർക്ക് ഇവിടെ എന്താവാലോ, നമ്മളിവിടെ പണി എടുത്തിട്ട് ആകെ കുഴഞ്ഞിരിക്കുവാണേ. അല്ല പിള്ളേരും അച്ഛനമ്മക്ക് എവിടെ ചേച്ചി? അവരൊക്കെ എപ്പോഴേ പോയിന്നേ. പാസി ഇവിടെ വന്നിട്ട് ആലഞ്ചോട്ടിൽ ആനെന്ന് പറഞ്ഞു. അത് കേട്ടതും പിള്ളേര് ഒരേ ബഹളായിരുന്നേ. അപ്പൊ അച്ഛനോടും അമ്മയോടും ഞാനാ പറഞ്ഞു പിള്ളേരും കൂട്ടി നടക്ക, അല്ലെങ്കിൽ ഒരു സൊയിലും തരത്തില്ലെന്നേ. റൂമിലെ വാതിലും ജനലൊക്കെ അടിച്ചില്ലടി. ഓ, അതൊക്കെ ബഗ്ഗായിട്ട് അടിച്ചിട്ടുണ്ട് ചേച്ചി. നമുക്ക് നടന്നാലാ? റാണി വാ. ആ മനുഷ്യപ്പ വീണേനെ, ആരെ ഉമ്മർത്തി പന്ത് വെച്ചേക്കുന്നേ? അതാ പിള്ളേരുടെ പണിയാടി, നീ നടക്കാൻ നോക്ക്. നടക്ക് റാണി, നമ്മള് കൂടെ ഇല്ലാത്തതാ, അല്ലെങ്കിലേ കുസൃതി കൂടുതലാ പിള്ളേർക്ക്. അച്ഛനും അമ്മയും ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാവും. വേഗം നടക്കൂ. പക്ഷേ ആന്റി, ആഹാ, മക്കളോടുണ്ടായിരുന്നോ? സായ്മോനെ, സുരൈമാനെ, ആമിക്കുട്ടി, പാറക്കുട്ടിക്ക് ഇതിലൂടെ പോണണ്ടാ? ഓ, കൊറച്ചു നേരമായി പോയിട്ട്, ഞങ്ങളോട് കൊറേ നേരം സംസാരിച്ചെന്നേ. ആരസൈനോ, നിങ്ങൾക്കറിയുന്ന പിള്ളേരാണോ? പിന്നെ നമ്മുടെ കുട്ടികളും ഈ കുട്ടികളൊക്കെ ഒരു സ്കൂളിലാണ് പഠിക്കണതേ. ആഹാ, അത് ശരി. മോനെ, അവരെങ്ങോട്ടാ പോയിന്നറിയോ? ആലഞ്ചോട്ടിൽ ആനണ്ട അവിടേക്ക് പോവാന്ന് പറഞ്ഞ ആന്റി. വേഗം നടന്നില്ലയോ, ഇനി ആനെ പോർത്ത് കേറണമെന്ന് പറഞ്ഞിട്ടെ അവിടെയുള്ള മനസ്സന്മാരെ മൊത്തം അടങ്ങാറാക്കും കുട്ടികള്. അത് സൈനു പറഞ്ഞ ശരിയാ. ചേട്ടാ, ഇനിയെങ്കിലും ചൂസിങ് താ. എന്നാ കൊച്ചെ? അതൊന്നും വേണ്ട, ആ കൊച്ചിനെ പിടിച്ച് ഇങ്ങോട്ട് നടന്ന മനുഷ്യാ. കൊച്ചിന് എന്തൊക്കെയാ ആഗ്രഹങ്ങള്? ആനപ്പുറത്ത് കേറി വഴുതി വീണിട്ടുണ്ടെങ്കിലേ ആകെ കയ്യും കാലും കൊടിയും കുട്ടിയേ. കൊച്ചിങ്ങോട് ഒരു ആഗ്രഹം പറഞ്ഞാലേ നമ്മളെ കൊണ്ട് പറ്റുന്നാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കണ്ട ചേച്ചി. വാ മോളെ, ചേട്ടൻ കേട്ടി തരാനേ. ഇങ്ങു വാ മോളെ, ഓൾക്ക് പേടിയൊന്നുമില്ലല്ലോ. എടാ ഗോവിന്ദ, നീ പോയിട്ട് ആനക്കൾ ആ പഴക്കല എടുത്തുകൊണ്ട് വന്നേ, സൂക്ഷിച്ച് കയറണേ മോളെ. എടി പാർക്കുട്ടി, നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. മുറുക്കി പിടിച്ചിരിക്കണ കൊച്ചെ. എന്തുകൊണ്ട് മോളെ? ഒന്ന് വേഗം ആവട്ടെ. നിന്റെ കൊച്ചേ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, പേടില്ലെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ കളിയാക്കല്ലേ വേണ്ടേ? പാർക്കുട്ടിയെ കടീസ് കൊണ്ട് പാർക്കുട്ടിയെ. എടാ സുലൈമാനെ,
മക്കളെ എല്ലാരും പോയി വാ, നമുക്ക് പോവാനേ. ശരി ചേട്ടാ, ഇനിയും കാണാലോ. ഓ ആയിക്കോട്ടെന്നേ. നമ്മുടെ ഉത്സവത്തിന് ആ പാർക്കുട്ടി ഗ്യാങ് ഉണ്ടാവത്തില്ലേ? വൈ നോട്ട്, ഷുവർ ആയിട്ട് ഉണ്ടാവുമല്ലോ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല ജൂലി. ആ നോക്കാലോ, നിന്റെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട്, അതെന്തായാലും എന്നോട് പറയൂ. ഇപ്പൊ ആരോട് ഞാൻ ഒന്നും പറയില്ല ജൂലി. ഒരു അവസരം കിട്ടിയാൽ ഞാൻ പാർക്കുട്ടിക്ക് ഷുവർ ആയി ഒരു പണി കൊടുത്തിരിക്കും. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ മമ്മി.